हलो यूट्यूब या टू कैट मे एपिसोडा साधन कटो ना वीडियो ना पोसीशन मैं पे अल इले व्यतस्तुआ कमेंट कहूँ चानल पे अपन मोनू आईकोड़ा कटो अपन मोनू वे चानल या पेटो चानलोटेल स्वागत नाम वन चेम्मी वेरटटी साधन और अंजी नाट स्टैल ना अंजी चेम्मी वाचे अब वीडियो स्किपेल का श्रमिक वीडियो इष्ट कानल सब्सक्राइब मरक बेल मेटो अब अब बाकी क्यों मोनो मारटे ना चेमी कई चेमीन नाम चल क्लियर तले इंगे कल वालू इन इन वलि कल अगर सेंटर इूटे कल कहो अगर परीप इतर नणियाो ई चेमी क्लीन चेत करीप चेमी अब ना चेमी रोशन एल साधन रेडी आचय सवोल अर टोमाटो अर इंजी अर पचमुगक वेत करियापल मल नामि पच ऐत अर नमुक शेल एणल वरटी अदूट चेर्त और प्रत्येक रीति और व्यतस्तम रीतील चेमी रोस्ट नाम नाम अंजी चेमीन विचार क्लीन वन कहती तामसम वरुद अद ना मूं किलो क्लीन आ क्लीन चेमीन ई का स्वल्प वेच आदमे नमुक चेमी रोस्टे रोस्टिन मसाल नमक आदमे रेडी कई मसाल तणुतिट नमक अरच अब नमक वे साधन कूड़ी आदमें यादमे और स्वल्प पेरजीर इे पेरजीर पड़ी चेरता मे पक्षे नाम अरच आदमे नमुक शेल पेरजीर इटा अभी नमक वेत इंजी इंजी वेत पचमुगक चेक आ इंजी वेत शाड़ी वरण वाड़को इन नम्बे लोकेशन नाम മാറ്റിട്ടുണ്ട് ലൊക്കേഷൻ കണ്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായം പറയണം വെളുത്തുള്ളി ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവോള ഇടാം ഒരു നാല് സവോള എടുത്തിട്ടുള്ള നാല് സവോള എടുത്തിട്ടുള്ള ഒത്തിരി മസാല വേണ്ട സവോള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതു കഴിഞ്ഞ നമുക്ക് തക്കാളി ചേർത്താ മതി കാരണം സവോള ഇന്ന് വാടാൻ നമുക്ക് ഒരു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടിങ് ആവും ആ ഉള്ളി ഏറെ കുറയൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഫ്രൈ ആ ഒരു നല്ലൊരു ഭാവം ഫ്രൈ ആയില്ലെങ്കിൽ അതിന് ആ ഉള്ളിയുടെ ഒരു വെള്ളച്ചുവ വരും ആ മസാലയ്ക്ക് തക്കാളി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളി മൂക്കുമല്ല അതുകൊണ്ട് ഉള്ളി മാക്സിമം നമുക്കൊരു നല്ല ഇതായി കഴിഞ്ഞിട്ട് തക്കാളി ഇടാം പാചകം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇനി നമുക്കിത് ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ തക്കാളി നമുക്ക് ആഡ് ചെയ്യാം ഒരു മൂന്ന് തക്കാളി മതി മുത്ത തക്കാളി ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ആയാലും മതി കാരണം ഇതിൻ്റെ അകത്തെ ചെമ്മീനിലേക്ക് നമ്മൾ ഒരു പീസ് കുടമ്പുളിയോടെ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ ഈ ഞാൻ ശകലം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഒരുവിധം അങ്ങ് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശകലം നമ്മുടെ മീനിന് ചേരാനുള്ള മസാലയോടെ ഇടണം സ്വല്പം മല്ലിപ്പൊടി ഇട്ടു പച്ചമുളക് ചേർത്തതിൻ്റെ പേരിൽ ഒത്തിരി മുളക് പൊടി വേണ്ട മുളക് പൊടി ഇട്ടു നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു സ്വല്പം ഉപ്പ് കൂടെ ഇട്ടേക്കാം
അപ്പോൾ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലിരുന്ന് അങ്ങോട്ട് തണുക്കട്ടെ. ചെമ്മീൻ റോസ്റ്റിൻ്റെ മസാല ശരിയാക്കുള്ളൂ, ബാക്കി ചെമ്മീൻ്റെ പരിപാടി ഇവിടെ തുടങ്ങാം. ചെമ്മീൻ്റെ കഴിവാരി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ചെമ്മീൻ ഇതിലേക്ക് ഇടുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതലുണ്ട് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല. ചെമ്മീൻ കംപ്ലീറ്റ് നമ്മളിതിലിട്ടു. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ശകലം തേങ്ങ ചെറുതായിട്ട്, നമ്മുടെ തീയലിനൊക്കെ ചെറുതായിട്ട് അരിയല്ലേ, ഇതുണ്ടോ, അതേമാതിരി ശകലം തേങ്ങയും കൂടി അരിഞ്ഞിട്ട് അതിനകത്തേക്ക്. ചെമ്മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി എന്നല്ലേ അതിൻ്റെ പേര്. ഇത് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പുളിയോടെ ഇട്ട് ആ പുളി ഇരുന്ന വെള്ളം ശകലം വെള്ളോടെ വേകാൻ ഒഴിക്കണം. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത്, മുമ്പേ ഞാൻ ഇഞ്ചി മസാല ഇട്ടിട്ടുണ്ട്. ആ ചെമ്മീനിൽ ശകലം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് പറഞ്ഞല്ലോ. സ്വല്പം വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടാവും കൂടെ ചേർത്തു. സ്വല്പം മല്ലിയിലൂടെ ഇട്ടേക്കാം. ഒരു ശകലം കരിയാപ്പില ഇട്ടു. കരിയാപ്പിലയുടെ തണ്ടുകൂടെ കിടന്നുണ്ടായില്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. മതി, കുറച്ച് ഉപ്പ്. ചെമ്മീൻ, ഇത് ചെറിയ ചെമ്മീനാണ്. പിന്നെ ചെമ്മീൻ ഒത്തിരി വേഗണ്ട, ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഹാർഡായിപ്പോകും. എല്ലാം സെറ്റപ്പാക്കി സർവ സാധനമാക്കും. ഇനി അമ്മൻ അവിടെ അങ്ങ് ഇരുന്ന് ശകലം നേരമാകുമ്പോൾ അവൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങും. അപ്പോഴും നമുക്കൊന്നുകൂടെ ചെയ്ത് കഴിഞ്ഞ് അന്നേരത്തേന് ഞാൻ എൻ്റെ ഈ മസാല ഒന്ന് അരച്ച് ആ റോസ്റ്റിനുള്ള ചെമ്മീൻ റോസ്റ്റല്ലേ, ആ റോസ്റ്റിനുള്ള മസാല ഒന്ന് അരച്ച് സെറ്റപ്പ് ചെയ്യാം. അതുവരെ അന്നേരത്തേന് ഇതൊന്ന് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ചെമ്മീൻ ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. ആഹാ, ഞാൻ പൊക്കി കാണിച്ചേ ഇട്ടോ. ചെമ്മീൻ വെന്തു. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി വെന്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായിപ്പോവും. ഇനി ഇപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച മസാലയോടെ മസാല അരച്ചെല്ലാം കൂടെ കൂടി സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് ആ മസാലയോടെ റോസ്റ്റാണല്ലോ, അപ്പോൾ ഗ്രേവി നല്ല തിക്കായിരിക്കണം. ആ മസാലയോടെ ഇതിലേക്കിട്ടു. ഇതിലേക്ക് ഇനി നമ്മൾ പച്ച ഏത്തക്കയാണിത്. ആ ഏത്തക്കായുടെ നമ്മളതിലേക്ക് ഒരു എണ്ണ മെഴുക്കുപുരട്ടി പരുവത്തിന് എണ്ണയിലൊന്നും വെള്ളമൊഴിക്കാതെ എണ്ണ മാത്രം ഒന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇപ്പം കുരുമുളക് പൊടി, ഒരു സ്വല്പം ഗരം മസാല, സ്വല്പം മല്ലിയില, ഒരു സ്വല്പം വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം. ആ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാടാ മകനെ, നമുക്ക് ഇങ്ങോട്ട് കയറി വാ, നമുക്ക് രണ്ടുപേർ കൂടെ കൂടി കഴിക്കാം വാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് ചെമ്മീൻ എവിടെ എന്ന് നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ചെമ്മീനാണ്, ചെറിയ ചെമ്മീനായിരുന്നു കിട്ടിയത് മൊത്തം. അതാ കേട്ടോ ചെമ്മീൻ. ഇതെല്ലാം ആ കായണ്ടല്ലോ, കാ സൂപ്പറായി കേട്ടോ, ഭയങ്കര ടേസ്റ്റ് കായ്ക്കും. ആ കുടമ്പുള്ളിയുടെ കുടമ്പുള്ളി ഇട്ടതിൻ്റെ ആ പുളി, ആ ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിലും ചെമ്മീൻ കറിക്ക് കുടമ്പുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റാണ്. ആ കുടമ്പുളിയുടെ ടേസ്റ്റ് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ കായ്ക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ. കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഇങ്ങെടുത്ത് ചോറിൻ്റെ നടുക്കോട്ട് വെക്കുക, കുറച്ച് ചോറിട്ടത് മൂടുക, മൂടിന് ശേഷം ഒന്ന് അമർത്തുക, ആ ചുറ്റുമുള്ള ചോറടക്കം അങ്ങ് എടുക്കുക, എന്നിട്ട് ഒരു പിടി അങ്ങ് പിടിക്കുക കേട്ടോ. അപ്പം
ചാനൽ കണ്ട് കൊതിയടണ്ട കേട്ടോ. ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്, ആ ബെൽ ഐക്കൺ കൂടെ അമർത്തിയേര്. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി സാധനം ഉണ്ടോ നിങ്ങളത് പറഞ്ഞെത്തിക്കോളും. വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ കാണാം.